ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ചെല്ലനാട് സിൽവർ ഐഡൽ വർക്കിന് വേണ്ടി നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോവുകയാണ് ഇഷ്ടമാതിരി വീഡിയോസ് ലക്ഷദ്വീപിൻ്റെ യൂട്യൂബിലുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല എൻ്റെ ചെറിയ ചെറിയ മെമ്മറീസ് ഞങ്ങളുടെ ചെറിയ ചെറിയ ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതെന്നേ അപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് അറിയുന്നത് എന്നിട്ട് അവിടുന്ന് ബസ്സിൽ നിന്ന് നമ്മൾ ഷിപ്പ് അടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അവിടുന്ന് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വേറൊരു വണ്ടിയിലാണ് വരിക ബാഗും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ ഒമിറ്റ് യും അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നാലും ഭയങ്കര എന്താ പറയുക ആടി ഉലഞ്ഞാണ് ഷിപ്പ് പോകുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് കയറിയത് പക്ഷേ ഇവകെ ഒരു പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കണമായിട്ട് ഷിപ്പിൽ നിന്ന് ഫുഡ് കഴിക്കുവാണ് ഷിപ്പ് നമ്മൾ വില്ലങ്ങിട്ടാണ് അതിലീന്ന് എടുത്ത് ഐലൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോഴാണ് അവിടെ നിന്ന് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയത് പ്രൊസീജിയറിന് കുറച്ച് അധികം സമയമെടുക്കും ഇത് ഈ ഒരു ബോട്ട് വെച്ചിട്ട് വലിച്ച് കുറച്ച് കുറച്ച് അങ്ങോട്ടാക്കിയിട്ടാണ് പിന്നെ ഷിപ്പ് മൂവ് ചെയ്യുക പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് നമുക്ക് ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ഫുഡാണ് കേട്ടോ പിന്നെ കുറച്ച് ഇങ്ങനെ 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 വലിക്കുവാണ് വലിച്ചു കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ഷിപ്പ് തന്നെയേ മൂവ് ആവും അങ്ങനെയാണ് കേട്ടോ പിന്നെ ആ ഷിപ്പിൻ്റെ അകത്ത് ഇഷ്ടമാതിരി ആ ദ്വീപിലുള്ള ആൾക്കാരും പിന്നെ കുറച്ച് നമ്മുടെ കൊച്ചിയിൽ നിന്ന് വരുന്ന ആൾക്കാരും അത് വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നത് പിന്നെ അവിടെ അവിടെയുള്ളവർ മലയാളം തന്നെയാണ് സംസാരിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടെന്ന് വെച്ചാൽ പക്ഷേ മലയാളമായിട്ട് സാമ്യമുള്ള ഒരു ഒരു ഭാഷയാണ് അവർ സംസാരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ കൂടെ ബ്രൈഡിൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പോൾ ആളാണ് ഞങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നേച്ചത് കേട്ടോ പിന്നെ ഇതിപ്പോൾ മൂവ് ചെയ്തു പിന്നെ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ ഷിപ്പിൽ കയറിയതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു വെള്ളം നോക്കുക നീല കടലായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം നോക്കുക സൺസെറ്റ് നോക്കുക അവിടെ നിന്ന് കൊറ്റി നോക്കുക ഇതൊക്കെയായിരുന്നു കുറേ നേരത്തേന് കുറച്ചങ്ങട് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഫോണിൻ്റെ റേഞ്ച് അങ്ങ് പോയി അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക നാട്ടിൽ നിന്നൊരു കണക്ഷൻ വിട്ട പോലെ ആയി പിന്നെ പുറത്തിറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഇടത്തേക്ക് നോക്കിയാലും മലത്തേക്ക് നോക്കിയാലും ഫുള്ള് കടൽ തന്നെ ഒരു കരയുടെ ഒരു ഭാഗം പോലും നമുക്ക് കാണാൻ പറ്റാത്ത അതൊരവസ്ഥയായിട്ടോ പക്ഷെ അതൊക്കെ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ കപ്പലിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കും കാട്ടീന്ന് പറഞ്ഞു വിട്ടത് ഷിപ്പിൽ കയറുമ്പോൾ ഛർദ്ദിക്കും ഛർദ്ദിൻ്റെ ഗുളികയൊക്കെ വേണമെന്നാണ് ഞങ്ങൾ നാരങ്ങ ഛർദിലെ ഗുളിക ഇതല്ലായിട്ടാട്ടെ ഛർദ്ദിക്കാനുള്ള കവറ് വരെ ആയിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ ഒരിക്കലും കുഴപ്പമില്ല ഞാനിങ്ങനെ സുമിനോട് ഇങ്ങനെ ചോദിക്കാറ് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ ഛർദ്ദിക്കാണ്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് റേഞ്ചില്ലെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഷിപ്പിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനതേ നമ്മൾ കരയ്ക്കടുക്കാറില്ല നമ്മൾ കവരത്തി എന്ന് പറഞ്ഞ ദ്വീപിലായിട്ടാണ് കേട്ടോ ആദ്യം പോയത് അപ്പം അങ്ങോട്ട് നമ്മൾ ഷിപ്പ് അടുപ്പിച്ചില്ലേ ബോട്ട് വന്നിട്ട് കവരത്തി ദ്വീപിൽ ഇറങ്ങാനുള്ളവരെല്ലാം കളക്ട് ചെയ്ത് രണ്ട് മൂന്ന് ബോട്ട് വന്നിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ ദ്വീപിലേക്ക് അടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ വന്ന് ഷിപ്പ് ഇത് നോക്കിക്കുക നല്ല ഭംഗിയാണ് നല്ല രസമാണ് നമുക്ക് പുറത്തുനിന്ന് അടുത്ത് നിന്ന് ഇത്ര അടുത്ത് നമ്മൾ കടലിലൊരു ഷിപ്പുമാണ് ഒരു നമ്മൾ ഈ ഷിപ്പിലേക്ക് എറിയപ്പോൾ തുടങ്ങി എനിക്ക് പിന്നെ ശീലം ഇല്ലാത്ത ഓരോ കാര്യങ്ങളാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന ശേഷം കേട്ടോ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത ട്രിപ്പായിരുന്നു അതാദ്യം പറയാമല്ലോ അങ്ങനെ നമ്മൾ ദേ കവരത്തിയിലെത്തി അതിന് ശേഷം ഓട്ടോറിക്ഷയിൽ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ഭയങ്കര ടയേർഡായിരുന്നു നല്ല വെയിലേക്ക് അടിച്ചായിരുന്നത് കണ്ടോ ഇപ്പോൾ എൻ്റെ കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടയേർഡായിരുന്നു അങ്ങനെ നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ എറി നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കണം അത് ഒരാൾ ദ്വീപിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കണം അവരുടെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിന് ശേഷം ഞങ്ങൾ തിരിച്ച അഫീഫ എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ആളുടെ വീട്ടിൽ വന്ന് ചായ കുടിക്കുവാണ് പരിചയം കണ്ടുപരിചയോ കേട്ടുപരിചയോ ഇല്ലാതെ ഒത്തിരി പലഹാരങ്ങളായിരുന്നു പിന്നെ അതിന് ശേഷം അപ്പം തന്നെ ബിരിയാ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെന്താ അവിടെ ട്യൂണയാണ് കേട്ടോ നമ്മുടെ ചൂരമീനാണ് ഭയങ്കര ഇതായിട്ടുള്ളൂ അപ്പോൾ ചൂര ഫ്രൈ ആയിരുന്നു പിന്നെ ലക്ഷദ്വീപിൽ വന്നിട്ട് വെറുതെ ഇരിക്കാനല്ലല്ലോ വന്നേ അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി ആദ്യം ഓട്ടോറിഷയിലായിരുന്നു പോയത് ഈ ഒരു ബീച്ചിലാണ് കേട്ടോ പോയത് നമ്മുടെ താഴെയൊക്കെ മണലിന് വരെ അവിടെ പവിഴുപ്പുറ്റുകളാണ് കിടക്കുന്നത് അപ്പോൾ ആ അടിപൊളിയായിരുന്നു കാണാനായിട്ട് പിന്നെ ഒരു ഷിപ്പ് ഇങ്ങനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഉണ്ട് അത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി മാറിയിട്ട് കയറി വന്നത് അവിടെ എന്താ പറയുക അവിടെ പൂണ്ടുപോയതാ പോയതാണ് അപ്പം പിന്നെ എടുക്കാൻ നോക്കിയിട്ട് അത് പറ്റിയില്ല അപ്പോൾ അതവിടെ തന്നെ അങ്ങനെ അങ്ങനെ ഇട്ടേക്കുവാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറേ പോക്കറ്റിലിട്ട് കുറേ പഴപ്പുറ്റുകളൊക്കെ കൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ കടലിനടിയിൽ നിന്നെടുത്തിട്ട് വന്നാണെന്ന് പറഞ്ഞ് പറ്റിച്ചു പിന്നെ അവിടെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു രക്ഷയില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്ന അതായത് ഈ ബീച്ചിൽ വന്നത് ഒരു ഓട്ടോറിക്ഷയിലാണേ ആ ഓട്ടോറിക്ഷയിലുള്ള ചേട്ടൻ എനിക്ക് ചായയൊക്കെ വാങ്ങിച്ചു തന്നു അത് അത്ര ആണ് നമ്മളായിട്ട് ഗുഡ് നൈറ്റ് ഉമ്ള 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 എന്ത് എന്നെ നേരെ ദേവേ നാളെ കാണാം ടാ ടാ ലക്ഷദ്വീപിൽ വന്നിട്ട് സ്കൂബ ഡൈവിങ് ചെയ്യാതെ തിരിച്ച് നാട്ടിൽ വരേണ്ടെന്ന് ഫ്രണ്ട്സ് അസ്വദിച്ച് എല്ലാവരും പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് കുറേ സാധനങ്ങൾ എഴുതി ഒപ്പിട്ട് കുറേ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങിൽ ഒരുങ്ങുകയാണ് ഇതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നേച്ച ആ ഡ്രസ്സ് കേട്ടോ ആദ്യം ഈ ഡ്രസ്സ് ഞങ്ങൾ തിരിച്ചിട്ടുണ്ടോ വന്നത് എന്നിട്ട് അവിടെ ഉള്ളവർ കളിയാക്കി ഇങ്ങനെയല്ല തിരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടിപ്പോയി തിരിച്ചിട്ടുണ്ട് വന്നതാണ് അങ്ങനെ ഇതേ നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ മറ്റേ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടില്ലേ പോവുക അപ്പോൾ അത് അതീ കൂടി നമുക്ക് ശ്വസിക്കാം യ്ക്കാനായിട്ട് ഇവർ ആദ്യം കുറച്ച് ചെറിയ വെള്ളത്തിൽ നമുക്ക് ട്രെയിനിങ് തരും അതിന് ശേഷമാണ് നമ്മൾ ബോട്ടിൽ കടലിലേക്ക് പോയിട്ട് അതിൻ്റെ താഴെ പോകുന്ന നമുക്ക് മൂന്ന് മീറ്ററും പത്ത് മീറ്റർ വരെ താഴേക്ക് പോവാം അതായത് പത്ത് മീറ്റർ വരെ താഴേക്ക് പോകാം ഞങ്ങൾ പേടിച്ചിട്ട് മൂന്ന് മീറ്ററിൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ പത്ത് മീറ്റർ ചെയ്താൽ മതിയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് പോവാണ് അതായത് കടലിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണ് പിന്നെ ഈ കടലൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ തിരയില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല തിരയില്ലാത്ത കടല നല്ല നീല കളറാണ് നമുക്കിങ്ങനെ താഴ്ത്തേക്ക് നോക്ക നോക്കിയാൽ തന്നെ പവഴപ്പുറ്റി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ സർവ്വ ദൈവങ്ങളെ വിളിച്ചിട്ട് ഈ സാഹസത്തിനും മുതിരാണ് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ എക്സ്പ്ലോർ ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവർ നല്ല സപ്പോർട്ടീവായിരുന്നു കേട്ടോ നല്ല ട്രെയിനേഴ്സായിരുന്നു അങ്ങനെ നമ്മൾ ഈ കണ്ണിലുള്ള ഗ്ലാസ് ഓക്സിജൻ സിലിണ്ടർ ലൈഫ് ജാക്കറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് ഒരു ട്രെയിനറുടെ സഹായത്തോടെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങുവാണ് ഇത് താഴെ എത്തിക്കഴിഞ്ഞ് എൻ്റെ ദൈവമേ അതെനിക്ക് പറഞ്ഞ് എങ്ങനെ പറഞ്ഞ ആ എക്സ്പീരിയൻസ് എങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം എനിക്ക് അറിയാൻ പാടില്ല നമ്മളൊരു ഗ്ലാസ് വെച്ചിട്ട് ഒരു സ്ക്രീനിൽ കൂടെ കടലിൻ്റെ അടിയിൽ കാണുന്ന പോലെ തന്നെ എനിക്ക് തോന്നി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ റിയലൈസ് ചെയ്ത് ഞാൻ വെള്ളത്തിൻ്റെ താഴെ ആണെന്നുള്ളത് ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് കാര്യം ഞാൻ നല്ലോണം ഞാൻ നല്ല സുഖമായിട്ട് ബ്രീത്ത് ബ്രീത്തെടുക്കുന്നുണ്ട് കുറേ മീനുകൾ കാണുന്നുണ്ട് പവിഴപ്പുറ്റികൾ കാണുന്നുണ്ട് എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും മസ്റ്റ് 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 ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത് നല്ല ടെൻഷൻ ഉണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നല്ല ടെൻഷൻ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ അടിയിലെത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളാണ് നമ്മളവിടെ കാത്തു നിൽക്കുന്നത് അതായത് വേറൊരു ലോകമാണ് അരപോലെ തന്നെ വേറെ എന്തൊക്കെയോ അത്ഭുതങ്ങളുള്ള ഒരു ലോകമാണ് കടലിൻ്റെ അടിയെന്ന് പറയുന്നത് അടിപൊളിയാണ് ഞാനിങ്ങനെ കടലിനെ താഴെ ചെന്നിങ്ങനെ ഇരുന്നു ആ മണലിങ്ങനെ എടുത്ത് കളിച്ചു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തീരാത്ത ഒത്തിരി 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 കാര്യങ്ങൾ കടലിൻ്റെ അടിയിലുണ്ടായിരുന്നു ഉറപ്പായിട്ടും കഴിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം ലക്ഷദ്വീപിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ട്രൂ ആൻഡ്രത്തൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കണം അത്ര 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 അടിപൊളിയാണ് കേട്ടോ പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ സ്നോർക്ലിങ് എന്ന് പറയും അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കടലിൻ്റെ അടിയിൽ പോകില്ല നമ്മുടെ ഫേസ് മാത്രം നമ്മുടെ കടലിൻ്റെ സർഫേസിൽ മുട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ താഴെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷെ ഇതെനിക്ക് സ്കൂബ ഡൈവിങ്ങിൻ്റെ അത്ര ഒരു അടിപൊളിയായിട്ട് തോന്നിയില്ല അതെനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം സ്കൂബ ഡൈവിങ് ചെയ്തിട്ടാണ് സ്നോർ ക്ലിങ് ചെയ്തത് ഇത് ശരിക്കും റിവേഴ്സ് ആയിരുന്നു ചെയ്യേണ്ടത് പക്ഷേ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതും അടിപൊളിയായിരുന്നു കുറേ ദൂരം ഈ ചേർന്ന് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കറക്കി കറക്കി കൊണ്ടുപോയായിരുന്നു കുറച്ച് എനിക്ക് പേടിയായിരുന്നു കാര്യം ഇതിൽ നമുക്ക് ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഫേസിൽ വെച്ചേക്കുന്ന ആ ഒരു മാസ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഐഫോണ് വെള്ളത്തിൻ്റെ അകത്ത് മുക്കി ഭാഗ്യം ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല പിന്നെ ഇത് കണ്ടോ എൻ്റെ കാലിലടിച്ചേക്കുന്ന ടാന എൻ്റെ ഫേസ് മൊത്തം വെയിൽ കൊണ്ട എല്ലാ ഭാഗവും ഇങ്ങനെ ആയിരുന്നു ഇരുന്നാൽ അതിന് ശേഷം നമ്മൾ മ്യൂസിയം കാണാനായിട്ട് പോയി അതിൻ്റെ അകത്ത് കുറേ പവഴപ്പുറ്റുകളും പിന്നെ ശങ്കുകളൊക്കെയാണ് അവരിങ്ങനെ നമ്മൾ കാണാൻ വേണ്ടി വെച്ചേക്കുന്നത് അതെല്ലാം കണ്ടു പിന്നെ ഇത് നമ്മുടെ തിമീങ്കലത്തിൻ്റെ അസ്ഥി കൂടാണു കേട്ടോ എത്ര വലുതാന്ന് നോക്കി ഞാൻ ഇങ്ങനെ അടുത്തിങ്ങനെ നടക്കുമായിരുന്നു അനാർക്കലി സിനിമയുടെ ഒരു ഫാനായതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം കാണാതെ വിടാനായിട്ട് പറ്റില്ല ഇത് നമ്മൾ ആ സിനിമയിൽ കാണിക്കുന്ന ഇവിടെയുള്ള എന്താ പറയുക ലൈറ്റ് ഹൗസ് ആണ് അതിൻ്റെ പൊക്കത്തേക്ക് കയറുകയാണ് അടിപൊളിയാണ് കേട്ടോ നല്ല വ്യൂ ആയിരുന്നു ഇതിൻ്റെ പൊക്കത്തെത്തിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങളെ ആ ദ്വീപിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസം അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചായിരുന്നു നമ്മൾ കല്യാണം കൂടാനും കൂടി അല്ല മെയിനായിട്ട് വന്നത് അപ്പോൾ അതിനൊരു ദിവസം പോവും അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ദിവസം കൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തെട്ടോ ഇവിടെ നമുക്ക് പരിചയമില്ലാത്ത ഇഷ്ടംമാതിരി കാര്യങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഈ യാത്ര മിസ് ചെയ്യരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഷിപ്പിൽ തന്നെ വന്നെന്നാണ് കേട്ടോ പറയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭയങ്കര പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ കല്യാണങ്ങളായിക്കോട്ടെ എല്ലാം പുതിയ എക്സ്പീരിയൻസുകളാണ് പിന്നെ ഇവിടെ പാമ്പില്ല പട്ടികളില്ല പിന്നെ ഇതാണ് ഞങ്ങളുടെ സുന്ദരി എൻ്റെ സുന്ദരി കുട്ടി അഫീഫ എന്നാണ് ഇവളുടെ പേര് ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ റീൽസിന് വേണ്ടി എടുത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടേക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കണം ഉറപ്പായിട്ടും അങ്ങനെ അതെ ആ ഫൈനൽ ആ അവളുടെ കല്യാണം കഴിഞ്ഞു അതിന് ശേഷം ഞങ്ങൾ റിട്ടേൺ ഫ്ലൈറ്റിനാണ് വരാനായിട്ട് പ്ലാൻ ചെയ്തത് ഫ്ലൈറ്റ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപിലാണ് ആ ഫ്ലൈറ്റ് ഉള്ളത് അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ അഗ ിലെത്തി അഗത്തിലേക്ക് അതായത് ഓരോ ദ്വീപിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവർക്ക് ചെറിയ ഷിപ്പുണ്ട് അതായത് വെസൽ എന്നാണ് ഇവർ പറയുക ചെറിയ വെസൽ കയറിയിട്ട് അഗത്തിൽ എത്തി പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഫ്ലൈറ്റിന് പോകുന്നത് അങ്ങനെ ഇത് കണ്ടോ എയർപോർട്ടൊക്കെ നമുക്ക് ആക്ച്വലി ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നു രാവിലെ എയർപോർട്ടിൽ ചെന്നു അപ്പോൾ അവർക്ക് രണ്ട് മൂന്ന് ടിക്കറ്റൊക്കെ ബാക്കിയുണ്ടോ ആ ഒരു ടിക്കറ്റിലാണ് നമ്മൾ കയറി പോകുന്നത് എന്തോ ഒരു ലക്കിലാണോ നമ്മൾ കയറി പോകുന്നത് ആക്ച്വലി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല ടിക്കറ്റ് കിട്ടാനുണ്ടായില്ല ഉണ്ടായില്ല അപ്പോൾ ഒരു ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മാത്രം പോവാം കാരണം ഭയങ്കര ടൈറ്റ് ആയിരിക്കും ടിക്കറ്റിന് ഫ്ലൈറ്റിനും ഷിപ്പിനും ഒന്നിനും ടിക്കറ്റ് കിട്ടാനേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആ എയർപോർട്ടിൽ പോയിട്ട് ആരൊക്കെയോ കണ്ട് കുറേ സംസാരിച്ചിട്ടൊക്കെയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടി ഞങ്ങൾ ശരിക്കും കുറച്ച് ടെൻഷൻ ആയായിരുന്നു അതായത് വരാൻ പറ്റൂലേ എന്ന് ഓർത്ത് ടെൻഷൻ ആയിരുന്നു നമുക്ക് ഇവിടെ എറണാകുളത്ത് ബ്രൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമുക്ക് സംഭവം കിട്ടി ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് ഒരു ഒരു ദിവസം എടുത്ത് പോയ സ്ഥാനത്ത് നമ്മൾ ഫ്ലൈറ്റിൽ ഒരു മണിക്കൂർ കൊണ്ട് നെടുമ്പാശ്ശേരി എത്തിയെന്നുള്ളതാണ് സത്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ കുറേ മെമ്മറീസ് ഞങ്ങൾ മടക്കി പോക്കറ്റിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നത് ഗായ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോണം ഇത് ഇത്ര നല്ല എക്സ്പീരിയൻസാണ് നല്ല അടിപൊളിയാണ് നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള എല്ലാം നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് കയറി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തു അത് നമ്മൾ ലക്ഷദ്വീപിൽ പോയിട്ട് നമ്മൾ അധികം മേക്കപ്പ് സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് അവിടെയുള്ള ആരും അങ്ങനെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് എഴുതുക അങ്ങനെ ഭയങ്കരമായിട്ട് കണ്ണ് എഴുതുക അങ്ങനെയുള്ള കാര്യങ്ങളില്ല അപ്പം ഞങ്ങളും ഏകദേശം അവരെ പോലെ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇടാണ്ടായി ലാസ്റ്റ് ലാസ്റ്റ് വന്നപ്പോൾ പക്ഷേ നെടുമ്പാശ്ശേരിയിൽ വന്നപ്പോൾ എനിക്ക് എന്നെ തന്നെ കണ്ടപ്പോൾ എന്തോ പോലെ അതായത് എല്ലാവരും ഭയങ്കര വെൽ ഡ്രസ്ഡ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ഞാനാണെങ്കിൽ ട്രാവൽ ചെയ്ത് ടയേഡായി അങ്ങനെ ഒരു ലുക്കിലായിരുന്നു ഞാൻ മാത്രമല്ല ആ ഇതിലുണ്ടായ ഫ്ലൈറ്റിലുണ്ടായ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ ആയിരുന്നു അപ്പോൾ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു നല്ല ടയേർഡായിരുന്നു ഞങ്ങൾ തിരിച്ച് മെട്രോന് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കുറേ നാളായിട്ട് ഇടുന്ന ഒരു ലോങ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ എത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്